ആലോചിച്ചപ്പോഴും എടുത്തപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ പൊക്കിലോതും. കാരണം ബോഡി മൊത്തം വീക്കായിരുന്നു അവർക്ക്. ഒരിടം പോലും ഒരു 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 തരി വയ്ക്കാനുള്ള ഇടം പോലും എൻ്റെ കൊച്ചിന് ദേഹം ഇല്ല. അപ്പോഴും അവൻ പറഞ്ഞു എവിടെ അടുത്ത് മോളെടുത്ത് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു നീ മാറിക്കോ, മോള് പറഞ്ഞു നീ മാറി വീട്ടിൽ വേറെ ആലോചന അമ്മ നോക്കി നടത്തിക്കൊണ്ട്. അപ്പോഴവരെ മുമ്പേ എൻ്റെ കൊച്ച് നാണം കരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കാനുള്ള ഒരു ഇത് തന്നെ എൻ്റെ മോളായിരുന്നു. കാരണം എൻ്റെ മോനൻ്റെ അടുത്ത് പറയണക്കാട്ടി എന്ത് വിഷമവും ഞാൻ എൻ്റെ മോളടുത്താണ് ഞാൻ പറഞ്ഞത്. പ്രിയങ്ക അല്ല, 2019 നവംബർ 22 കല്യാണം. അപ്പൊ ഇത്ര കുറച്ച് നാളെ ആയല്ലോ, ഇത്രയും നാളെ എന്താ എന്ന് സംഭവിച്ചത്? അപ്പം സംഭവിച്ചത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നവും പിന്നെ ആദ്യം അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ കല്യാണം. അവർ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അവന്റെ നിർബന്ധ പ്രകാരമാണ് കല്യാണം നടത്തിയത്. ഇപ്പൊ ഇവര് വീട്ടുകാർ ഇവനും വലിയ ഇഷ്ടമായിരുന്നു, ഇവന് കൊണ്ടേ പോകത്തുള്ളായിരുന്നു. പിന്നെ ഇവര് തമ്മിൽ ഒന്നിച്ച് കാക്കനാട് പോയി താമസിക്കായിരുന്നു ഫ്ലാറ്റിലായിരുന്നു. പിന്നെ ഇവര് തമ്മിൽ എങ്ങനെയായി പിണങ്ങാനും ഈ വഴക്കിലേക്കൊക്കെ പോയത്? കല്യാണം കഴിഞ്ഞു, എങ്ങനെയാ ഒരു ഒരു സ്നേഹമായിട്ട് കഴിഞ്ഞു, എപ്പോഴത്തെ തൊട്ടാണ് പിണങ്ങിയത്? നിങ്ങളുടെ പിന്നെ 35 പവൻ നിങ്ങൾ കൊടുത്തു അല്ലേ? 30 പവൻ കൊടുത്തു, അതിലൊന്ന് പറയാമോ? അത് കല്യാണത്തിന് അവർ ഒന്ന് പെണ്ണ് ഇവർ വിളിച്ച് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ചെയ്തത്. അപ്പോഴും ഞാൻ പറഞ്ഞ് നടക്കൂ, ശരിയാവില്ല, നമ്മൾ പാവങ്ങളാണ്, നടക്കുകയൊന്നുമില്ല. അപ്പോഴവൻ എന്നോട് പറഞ്ഞ് ഞാൻ ഇന്നാരെ മോനെന്നേ ഉള്ളൂ, എനിക്ക് ഒരു രൂപയുടെ സാമ്പത്തികവും ഇല്ല, അവരെ ഒന്ന് നോക്കണം. അപ്പോഴും ഞാൻ ചോദിച്ചു നിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കിഷ്ടമാണ്, എനിക്ക് പ്രിയ കെട്ടി പ്രിയ എന്നാണ് പറയുന്നത്, പ്രിയ കെട്ടിച്ചേർന്ന അന്ന് ആൻറ്റി എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരു അമ്മമാർ ഇപ്പം മക്കളെ വളർത്തുമ്പോൾ പല ഇതും കാണും, ആഗ്രഹങ്ങളും കാണും. ഞാനും എൻ്റെ മോളെ വളർത്തിയതും മോനെ വളർത്തിയതും നമുക്ക് ഒരേ ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം വളർത്തി, അതേപോലെ നിൻ്റെ വീട്ടുകാർക്കും കാണും. അതുകൊണ്ട് വീട്ടിൽ ചോദിച്ച് വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കെട്ടിച്ചേർന്നേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഷൂട്ടിങ്ങിലാണ്, ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വന്നു. അപ്പോഴും അവൾക്ക് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇങ്ങനെ പിന്നെ ഇവള് പറഞ്ഞു ഇപ്പം വേണ്ട, 2 വർഷം കഴിഞ്ഞു മതി, അമ്മയിലെ ഇപ്പം പൈസ ഇരുന്നു. അപ്പോഴും അവൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവൻ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇല്ല ഇല്ല, അവനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നു. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഇതുപോലെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, എനിക്ക് കെട്ടിച്ച് നിങ്ങളെല്ലാവരും കൂടെ സമ്മതിച്ച് അത് കെട്ടിത്തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയി, തള്ള വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കി. 5 മാസത്തോളം ഇവൻ അങ്ങും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു, വീട്ടിലല്ലേ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഇവൻ്റെ അളിയെ എന്നെ വിളിച്ചു. ലിയോ, ലിയോ എന്ന എന്താ അങ്ങനെയാണ് എന്തോ പേരാണ്, പെങ്ങളെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ ഉണ്ണിയിലെ അളിയനാണ്, സഹോദരിയിലെ ഭർത്താവാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, അവൻ മാറുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. കാരണം ഞങ്ങൾ ഞാനിതുപോലെ കൂലി വേലയ്ക്ക് പോയി, എൻ്റെ മോനും കൂലി വേലയ്ക്ക് പോയൊക്കെയാണ്. ഞാനൊരു 10 വർഷത്തോളം പുറത്ത് ഒരു വീട്ടിൽ ജോലിയായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോഴേ അതുകൊണ്ട് നമ്മുടെ കൊക്കിലൊതുങ്ങാത്തതായതുകൊണ്ട് നമുക്കിത് വേണ്ട അന്നും ആലോചിച്ചപ്പോഴും എടുത്തപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ കൊക്കിലൊതുങ്ങണമല്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. അവനോട് ഞാൻ പറഞ്ഞു ഞാൻ പേർഷയിലൊന്നും പറഞ്ഞ് എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ വീട്ടു ജോലി, അവർ അടുക്കള കക്കൂസൊക്കെ കഴുകുന്ന ജോലിയാണ് എനിക്ക്, അങ്ങനെയാണ്. അതുകൊണ്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഇതുള്ള വീട്ടിലെ കുട്ടിയെ പോലെ അവളെ അച്ഛൻ്റെ അമ്മയെ കണക്കാണ്. അപ്പോഴതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിട്ട് പറഞ്ഞു. പിന്നെ അത് അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു, അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ബന്ധമാണ്, അതുകൊണ്ട് അമ്മ മമ്മിക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റൂല,
അത് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഉൾക്കൊള്ളു, ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ നിന്റെ അളിയൻ ഇതേ സ്വരമാണ് ഞാൻ പറഞ്ഞു, നിന്റെ അളിയനെ പറഞ്ഞു ഉണ്ണിയെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി മാറ്റിക്കോ, എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ കുട്ടി ഞാൻ പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ അവക്ക് അവൾ അന്നും ഒരു വാക്കുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് നടത്തുമെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ടെന്ന് അവൾ അന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ ഇഷ്ടമായിരുന്നു എങ്കിലും അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോഴങ്ങനെ ഞങ്ങൾ പിന്നെ ഇതായി ഒടുക്കം പറഞ്ഞു, അമ്മ നമ്മളെ കരുതിയല്ലേ ആ ചെറുക്കനെ പുറത്താക്കി ഇട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞങ്ങൾ നമ്മളെ ചുറ്റുപാട് വന്ന് നീ അവളെ കണ്ടിട്ട് ഒന്നും തീരുമാനം എടുക്കരുത്, ഞങ്ങളെ ചുറ്റുപാടും കൂടെ വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ അവനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഇവിടെ ഒരു ദിവസം വന്നു ഒന്ന് ആഹാരമൊക്കെ കഴിച്ച്, അപ്പോൾ ആഹാരം കഴിക്കുന്നുമ്പോഴൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ട് അപ്പോഴെൻ്റെ സഹോദരനും ഇവിടെ വേറെ ആരുടെടുത്തും അവളെ അച്ഛൻ്റെ ആൾക്കാരുടെ അടുത്ത് ആരുടെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ സഹോദരൻ ആറ്റിങ്ങെ പോകാൻ വേണ്ടി ഒരു മരണം ഉണ്ടായിരുന്നു, ആറ്റിങ്ങെ പോകാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞേടാ ഇവിടെ നില്ല, ഇതുപോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ ഇവിടെ ഇതിലേ പോകുമ്പോൾ ഇവിടെ വന്നിട്ടേ പോകരു. ഇവിടെ വന്ന് അവനും കണ്ടു ഒക്കെ എടുത്തിട്ട് അവൻ എൻ്റെ സഹോദരനും പറഞ്ഞു നാളെ ഒരു സമയത്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് പിന്നെ നിനക്ക് പറ്റിപ്പോയി, ഇത് നമുക്ക് പറ്റാത്ത ബന്ധമാണെന്നുള്ള തോന്നരുതെന്ന് നല്ലവണ്ണം ഞാനും എൻ്റെ എപ്പോഴും എൻ്റെ മോനും മിണ്ടിയില്ല. ഈ ഉണ്ണിയോട് തന്നെ പറഞ്ഞു നൂറ് പ്രാവശ്യം എൻ്റെ സഹോദരനും ഞാനും പറഞ്ഞു നൂറ് പ്രാവശ്യം നീ ആലോചിച്ച ശേഷമേ നീ എടുക്കാവൂ, ജീവിതമാണ്, മുമ്പിലോട്ട് നിങ്ങൾക്ക് ജീവിക്കാമല്ലോ, നിങ്ങൾ ഇപ്പം ചെറുപ്പമാണ്, നീ ഇപ്പം ചെറുപ്പമാണ്, ചെറുപ്പത്തിൻ്റെ ആവേശം നിനക്ക് ചിലപ്പം കാണും, എൻ്റെ സഹോദരനും ഞാനും പറഞ്ഞു ചെറുപ്പത്തിൻ്റെ ആവേശം കാണും, പക്ഷേ വീട്ടുകാരുള്ള ആരെങ്കിലും വീട്ടുകാരെങ്കിലും ബന്ധപ്പെടാതെ നമുക്ക് ഇപ്പം ഞങ്ങളല്ല ഇത്രയും ദൂരമാണ്, ഇപ്പം ഞാനും എൻ്റെ മോനും അത് നമുക്ക് എപ്പോഴും ഓടിപ്പോകാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അപ്പം ഇവിടെ നിന്ന് ഒരാൾ പോയി വരണമെങ്കിലും രൂപ 10,000 രൂപ ഇല്ലാതെ പോയി വരാൻ പോലും പറ്റാത്ത അവസ്ഥ, അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ് അവന് അവളെ കെട്ടിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നിർബന്ധം അവനായിരുന്നു നിർബന്ധം പിടിച്ചത്. അപ്പോഴും അവൻ പറഞ്ഞു എവളെടുത്ത് മോളെടുത്ത് പറഞ്ഞു, അപ്പോഴും പറഞ്ഞു നീ മാറിക്കോ, മോള് പറഞ്ഞു നീ മാറ് വീട്ടിൽ വേറെ ആലോചന അമ്മ നോക്കി നടത്തിക്കൊള്ളു, അവർക്ക് താല്പര്യം ഒട്ടുമില്ല, പിന്നെ എൻ്റെ ഒരു ഇതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു അങ്ങനെ നിന്നെ വേറെ കെട്ടിക്കുകയാണെങ്കിൽ അവിടെ വന്ന് നിന്നെയും കൊല്ലും, ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണി ഭീഷണി ഉണ്ടായിരുന്നു മോൾക്ക്, മോളടുത്ത് ഭീഷണി ഉണ്ടായിരുന്നെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിൽ ഏതൊരു കാര്യമുണ്ടെങ്കിലും ഞാൻ അവളോടത്തും പറയും അവൾ എൻ്റെ അടുത്തും പറയും. അപ്പോൾ ഞങ്ങളൊരു രഹസ്യ ഒരു കാര്യങ്ങൾ പോലും എൻ്റെ മോമിന് ഒന്നും അറിയാൻ പാടില്ല, ഞങ്ങളായിട്ടുള്ള ഈ പൈസ ഇടപാടോ പോലും അവൻ അറിയത്തില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ അവൻ പറയും അമ്മ പൈസയൊക്കെ എന്ത് ചെയ്തമ്മ, ഞാൻ പറയും എനിക്ക് കടം ഉണ്ടായിരുന്നു കടന്ന്, പക്ഷേ ഞാൻ അവൾക്ക് ഒരുപാട് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ സഹായിച്ചു. ഈ സാമ്പത്തികമായിട്ട് ഈ അന്ന് കൊടുത്തത് കൂടാതെ പിന്നെ സഹായിച്ചോ? സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ടി വി വാങ്ങിക്കാൻ ടി വി ഇല്ലയെന്ന് പറഞ്ഞ് നേരം ഫോണിലെ മൊബൈലിൽ കണ്ട്, അപ്പോഴും ഞാൻ അമ്മ വീട്ടിലിരിക്കുന്ന ടി വി എടുത്തുകൊണ്ട് ഫോട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന ടി വി എടുത്തുകൊണ്ട് പോകണ്ട, അതെനിക്ക് കാണാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴെനിക്കൊരു 2 സ്ഥല കച്ചവടത്തിൻ്റെ ഒരു ഇത് വന്നു. അങ്ങനെ എത്തിപ്പോരും പൈസ കിട്ടിയപ്പോൾ ഞാൻ ടി വി മേടിക്കാൻ പൈസ കൊടുത്തു വന്നു, അന്ന് 15 രൂപ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ പോകുമ്പോഴും ഒക്കെ നമ്മൾ കൊടുക്കും. ഇവന് വേറെ പണിയില്ലായിരുന്നു, അവന് വേറെ പണിയില്ല, വേറെ വീട്ടിൽ പണിക്ക് പോകത്തില്ല, അവൻ ചുമ്മാ മൊബൈലില്ല. അപ്പോഴും ഞാൻ പറയും ഇങ്ങനെ കിടന്ന വീട്ടിൽ എന്തെങ്കിലും ഒരു ദിവസം ഒരു 100 രൂപയുടെ ജോലി, കാരണം അവളെ ജോലിയും പോയി. അവളെന്തായിരുന്നു പഠിച്ചത് ശരിയായിട്ടും? അതിന്റെ ഇതും ഉണ്ടായിരുന്നു, അതിന്റെ ലൂലുലു കുറച്ച് ആള് ലൂലുലു ആ പണിയായിരുന്നു അവർക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇതുപോലെ കണ്ടു അപേക്ഷ. എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്? ഇവര് കണ്ടുമുട്ടുന്ന തൊടുപുഴ സ്കൂളിൽ വെച്ചാണോ എറണാകുളത്ത് വെച്ചാണോ എന്ന് എനിക്കറിയാം. ഫ്ലാറ്റ് അവിടെ ഒരു ഫ്ലാറ്റിൽ സ്വിമ്മിങ്ങിന്റെ ഇതിന് പോവുമായിരുന്നു, അങ്ങനെയാണ് കണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വിശദമായിട്ട് എങ്ങനെ എവിടെ വെച്ച് കണ്ടു നമ്മൾ പിന്നെ അങ്ങനെ കിണ്ടി ചോദിക്കേണ്ട കാര്യമില്ല. മോള് വളരെ പിന്നെ ഈ കല്യാണം അമ്മ പറയുകയാണെങ്കിൽ മാറാൻ തയ്യാറായി തന്നെ ആര് മോള് നിന്നത്?
വന്നിട്ടില്ല അവരിതുവരെയും നമ്മളടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവരാരും ഇവിടെ ഈ വീട്ടിലോട്ട് വന്നിട്ടില്ല. അപ്പഴ് ഞങ്ങൾ ഇങ്ങനെ കല്യാണം അവരെ പള്ളിയിൽ വെച്ച് നടത്തിയത്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു ഇവിടെ വെച്ച് കല്യാണമായിട്ട് നമ്മളെ രീതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ രീതിക്ക് കല്യാണം അവര് ക്രിസ്ത്യൻസാണ് അമ്മയുടെ രീതിക്ക് എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരും കുറച്ചവരും പിന്നെ എല്ലായിടത്തും പോയി പറയും ഇഷ്ടമുള്ളവർ വരും ഇല്ല അങ്ങനെ ഇവിടെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടി നിന്നപ്പോൾ അവരത് അറിഞ്ഞുകൊണ്ട് അവർക്ക് താണക്കേട് വരുമെന്നും പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നാലും വെളിയിൽ അറിയൊരു ന്യൂസ് അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് നടത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചവരെടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആറ് പേര് പോയി കല്യാണത്തിന് അവരെ വീട്ടിലോട്ട്. വീട്ടിൽ ചെന്ന് ആഹാര ഹോട്ടലിൽ നിന്നായിരുന്നു ഈ തള്ള അന്നൊന്നും മിണ്ടി മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോഴും ഞങ്ങളും നമുക്കും ഒന്നും പറയാനില്ല. അപ്പോഴവിടെ ചെന്ന് നോക്കിയപ്പോഴും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ചെന്ന് കണ്ടപ്പോൾ അവരെ സ്ഥിതി നമ്മളെ സ്ഥിതിയൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. പിന്നെ അവർക്ക് മിണ്ടാനും പറയാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോഴും യവൻ്റെ ഒരു ഇതുകൊണ്ട് അവരാരും ഒന്നും മിണ്ടില്ല. ഞാൻ അപ്പോഴും ഇറങ്ങി എന്തോ ഇവളെ അപ്പച്ചിയിലെ കെട്ടിയെന്ന് ചോദിച്ച് പേരെന്തോന്നെന്ന് ചോദിച്ച് ശാന്തമ്മയാണെന്ന് പറഞ്ഞു. അപ്പോഴേ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അളിയൻ തന്നെ പറഞ്ഞു. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അളിയനെ ഞാനും കൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് അവൻ്റെ അളിയൻ വിളിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചു. ഇനിയിപ്പം അവന് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോഴേ അവർ കല്യാണം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അവർ താമസിക്കട്ട് അതിനുള്ള ഇത് നിങ്ങൾ ചുറ്റുപാട് ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലാറ്റ് എടുക്കാനൊക്കെ വാടക എടുക്കാനൊക്കെ പൈസ കൊടുത്തത് എന്നാന്ന് വെച്ചാൽ 500,000 രൂപ ലോൺ എടുത്ത് ഒരു 7,00,000 രൂപ ലോൺ എടുത്ത് 500,000 രൂപ അവളെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴതിൽ നിന്ന് ആവശ്യമുള്ള പൈസ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചതിന് ശേഷം ഇത്രയും ദിവസം കൊണ്ട് അവന് ഒരു വർഷം പോലും ആയില്ലല്ലോ. അപ്പൊ അതിനു മുമ്പേ അവൻ ഇങ്ങനെ പിണങ്ങാനുള്ള കാരണം 9-ാം തീയതി ശനിയാഴ്ച ആയിരുന്നു കല്യാണം. പിന്നെ 1.5 വർഷമായി കാക്കനാട് ഫ്ലാറ്റിൽ 1.5 വർഷം താമസിച്ചു. താമസിച്ചെങ്കിലും ഇവിടെ ഈ വീട്ടില് ഇടയ്ക്ക് ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ വീട്ടിൽ എൻ്റെ കൊച്ചിനെ കൊണ്ടിട്ട് ഇഷ്ടം പോലെ പണി ചെയ്യിപ്പിച്ചായിരുന്നു. ഈ കറുകുറ്റി വീട്ടിലേക്ക് കാക്കനാട് ഫ്ലാറ്റിൽ നിന്ന് നേരെ കാർവുറ്റി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് വന്നു. അവിടെ വന്നപ്പോഴാണ് ഇവർക്ക് പീഡനം തുടങ്ങിയത്. അവിടെ വെച്ചാണ് അവിടെ വരുന്ന ദിവസമൊക്കെ അവർ ഒരാഴ്ചത്തേക്കൊക്കെ ഇനി വിളിച്ച് വരുത്തും എന്തെങ്കിലും കാര്യം പറഞ്ഞു. അവിടെ വരുമ്പോഴാണ് എൻ്റെ കൊച്ചിനെ മിക്ക ദിവസവും അടിയോ അന്ന് വിളിക്കും എന്നെ അവിടെ ഇങ്ങനെ അടിച്ചു പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ മക്കളെ കാരണം ശരിയായിട്ട് ഇപ്പം ഉണ്ണിയെക്കാട്ടിൽ കുറ്റക്കാരി അവരുടെ വീട്ടുകാരാണ് തള്ളയാണ്. ഉണ്ണിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഈ കറുകുറ്റി വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇവയ്ക്ക് മർദ്ദനം ഉണ്ടാകുന്നത് പീഡനം ഉണ്ടാകുന്നത്. ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ തള്ളയ്ക്ക് ഇത് ഒരിക്കലും അവർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ബർത്ത്ഡേക്ക് ഞാനും എൻ്റെ മരുമകളും കൂടെ പോയായിരുന്നു. അവിടെ ഒരു ദിവസം തങ്ങിയിട്ടുണ്ടായിരുന്നു. തങ്ങിയപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊരിക്കലും എൻ്റെ ആൾക്കാർക്കോ ഞങ്ങൾക്കോ ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റില്ല. അപ്പോഴും അവർക്ക് എവള് ഒഴിഞ്ഞു പോകണമെന്നുള്ളൊരു സംസാരത്തിൽ എവള് ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു സംസാരം. അപ്പോഴും ഞാൻ ഈ പറയുന്നു ചേച്ചി ഇനിയിപ്പം പിറക്കോട്ട് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അവർ മുമ്പിലോട്ട് ജീവിക്കാനുള്ളത് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞു ഇത്രയും ഇതൊക്കെ ആയി ഇനിയിപ്പം മുമ്പിലോട്ട് നോക്കാനുള്ളതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ അവർക്ക് ഒരിക്കലും അവർക്ക് പറ്റാത്തൊരു. പക്ഷേ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവന് ഇതിലും വലിയ പെൺകുട്ടിയെ കിട്ടുമെന്ന് ഇവരെങ്ങനെയാണ് അവരോട് ആരാ പറഞ്ഞു മനസ്സിലാക്കിയത്? ഇവന് സ്വന്തമായ സ്വത്തില്ലാന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. ഇവന് ജോലി ഇല്ലാന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. ഇവന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു മുറി സിനിമ മാത്രമാണ് ഉള്ളത്. അല്ലാതെ വേറെ ഒരു സാമ്പത്തികമായിട്ട് ഇത്രയും ഉണ്ടായിരുന്നിട്ട് പോലും 1 രൂപ ഒരു കല്യാണത്തിന് പോലും ഒരു താലി പോലും അവളെ പൈസയിലെ പുറത്ത് താലി വരെ വാങ്ങിച്ചേക്കുന്നത് അവൻ വാങ്ങിച്ചിരിക്കുന്നത് അതുപോലും അവരവിടെ പൈസ മുടക്കിയിട്ടില്ല. ഒരു താലിക്ക് പോലും ഒരു താലി പൊട്ടിന് പോലും അവർ പൈസ മുടക്കിയിട്ടില്ല. അമ്മയ്ക്ക് ഈ രണ്ട് മക്കൾ മാത്രം. എനിക്ക് രണ്ട് മക്കൾ പിന്നെ വിഷ്ണുവും പിന്നെ പ്രിയങ്കയും. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? മരിച്ചിട്ട് 10 വർഷമായി. അപ്പൊ അമ്മ തന്നെയാണ് ഈ പൈസ എല്ലാം ഉണ്ടാക്കുകയും ഈ കുഞ്ഞിനെ അയച്ചതും? അയച്ചത്. അവൻ ശരിയായിട്ട് അമ്മയോട് കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്? കാരണം ഞാൻ എൻ്റെ മക്കളെ കണക്കാണ്
എൻ്റെ മോനെ നോക്കണേക്കാട്ടും കൂടുതലായിട്ട് അവനെ ഞാൻ സ്നേഹിച്ചു. ഇവിടെ വരുമ്പോഴും ഞാൻ അങ്ങനെ അവനെ നോക്കിയിട്ടുള്ളൂ. എൻ്റെ മോനെ ഇതായിട്ട് ഞാൻ പറയുക, സംസാരിക്കുന്നതും എടുക്കുന്നതും പെരുമാറുന്നതും എൻ്റെ മോനെക്കാട്ടും ഞാൻ ഒരുപാട് അവനെ സ്നേഹിച്ചു. കാരണം എൻ്റെ മോള് എനിക്ക് എൻ്റെ ഒരു ഒരച്ഛൻ ജീവിതം എനിക്ക് എൻ്റെ മോളാണ്. എൻ്റെ ഉയിരെന്ന് പറഞ്ഞ ഒരു ജീവിക്കാനുള്ള ഒരു ഇത് തന്നെ എൻ്റെ മോളായിരുന്നു. കാരണം എൻ്റെ മോനൻ്റെ അടുത്ത് പറയണേക്കാട്ടിയും എന്ത് വിഷമവും ഞാൻ എൻ്റെ മോളടുത്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു വശം എൻ്റെ നെഞ്ചാ പൊട്ടിപ്പോയത്, ഒരു സൈഡ് മൊത്തവും. ആ മോളെക്കാട്ടി എനിക്ക് എന്തും പറയാന്നുള്ള ഒരു എന്ത് കാര്യവും ആരെങ്കിലും പൈസ തരാണ്ടെങ്കിലും കൊടുക്കാറുണ്ടെങ്കിലും ഞാൻ പറയാം, അമ്മയ്ക്ക് വയ്യാതെയൊക്കെ ഇരിക്കുകയാണ്, എനിക്ക് അസുഖമൊക്കെയാണ്, വയ്യാതെ ഇരിക്കുകയാണ് എന്ന് പറയും. ഞാൻ പറയും മക്കളെ എവൻ്റെ അടുത്ത് ഞാൻ പറയത്തില്ല. എവർ ഉണ്ടെങ്കിൽ എന്നെ നുള്ളിപ്പറക്കി വാങ്ങിക്കുന്നുണ്ട്. ഞാൻ അവളെടുത്താൽ ഞാൻ കൂടുതൽ മക്കളെ ഇന്നത് ഉണ്ട്, ഇന്നൊരു കുഞ്ഞാരി കൊടുക്കാനുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഒരു രൂപയ്ക്ക് വന്ന് വഴക്കുണ്ടാക്കാതെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെന്ന് എന്തും എൻ്റെ ഒരു സുഹൃത്ത് കണക്ക് സുഹൃത്തിൻ്റെ അടുത്ത് പറയണേക്കാട്ടും വിശ്വാസമായിട്ട് ഞാൻ അവളടുത്ത് പറയും. അവൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോളും മരുമോനായ ഉണ്ണിയും തമ്മിൽ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, വന്ന് ഇവിടെ താമസിക്കാറുണ്ടായിരുന്നു. നല്ല ട്രീറ്റ് ഒക്കെ കൊടുത്ത് അമ്മ അയക്കും, എല്ലാം കൊടുക്കുന്നത് അവര് ഒരു പാത്രം. പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ വരുന്നത്? സ്നേഹിച്ച് സ്നേഹ അതെനിക്ക് അറിയാൻ പറ്റാത്ത. ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം ഒരു കല്യാണത്തിന് വന്നിരുന്നു, അവളെ ഒരു രൂപയില്ലായിരുന്നു. അപ്പോഴവരെ മുമ്പേ എൻ്റെ കൊച്ച് നാണം കെടണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രൈസ് പ്രസൻറ്റേഷൻ വരെ വാങ്ങിച്ച് പൊതിഞ്ഞ് എൻ്റെ മോളെ കയ്യിലും അവൻ്റെ കയ്യിലും ആയിട്ട് കൊടുത്ത് കൊടുപ്പിച്ചത് വരെ. പ്രിയങ്കയ്ക്ക് കുട്ടികളൊന്നും ഇല്ല? ഇല്ല. ഇവര് ഈ കല്യാണം വേർപ്പെട്ട് ഈ കുട്ടി ഇവിടെ നിന്നാൽ പോലും കുട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല. പിന്നെ കുട്ടി എന്തിനാ ഈ ഒരു ക്രൂരകൃത്യം നിങ്ങളോട് കാണിച്ചത്? ക്രൂരകൃത്യം എൻ്റെ അടുത്ത് കാണിച്ച് എൻ്റെ കുട്ടിക്ക് സമാധാനം ഇല്ലാതായിപ്പോയി. കാരണം ബോഡി മൊത്തം വീക്കായിരുന്നു അവൾക്ക്. ഒരിടം പോലും ഒരു 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 തരി വയ്ക്കാനുള്ള ഇടം പോലും എൻ്റെ കൊച്ചിന് ദേഹമില്ല. ഈ തള്ള കഴുത്തൊന്നും എൻ്റെ മോക്ക് ഈ കഴുത്തൊന്നും എടുത്ത് അനക്കാൻ വേണ്ടി ഒരു വെള്ളം എൻ്റെ കൊച്ചിവിടെ വന്നിട്ട് ഒരു നുള്ള ആഹാരം കഴിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്. അതുപോലെ അടിയായിരുന്നു. വെള്ള പറഞ്ഞു ഇത് എൻ്റെ വീടാണ്, ഇത് നിൻ്റെ അപ്പൻ ഉണ്ടാക്കിയതല്ല, ഇത് എൻ്റെ. പ്രത്യേകിച്ച് ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ അവൾക്കൊരു പ്രത്യേക ഒരു സ്നേഹമാണ്. അപ്പോഴത് അവൾക്ക് പറഞ്ഞ അത് ഞാൻ പറഞ്ഞാൽ പോലും അവൾക്ക് സഹിക്കത്തില്ല. എന്തെങ്കിലും കളിയുള്ള കളിയിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും എൻ്റെ കൊച്ച് സഹിക്കത്തില്ല. അപ്പോഴും വേറൊരാൾ അവളെ അപ്പനെയൊക്കെ പറയുമ്പോൾ അവൾക്ക് സഹിച്ചു കാണത്തില്ല. അതിന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചിനെ തലയിൽ ചുറ്റി പിടിച്ച് കതൂലിട്ട് ഇടുകി തള്ളയാന്ന് ഇത്രയും ചവിട്ടും ദേവോത്രവും ചെയ്തത് തള്ളയാന്ന് മൊത്തത്തിൽ എൻ്റെ കൊച്ചിനെ ഉണ്ണി റൂമിനകത്തായിരുന്നു. എന്നാൽ ഇവള് പറഞ്ഞത് അങ്ങനെയാണ്, ഇവൻ റൂമിലായിരുന്നു. കാരണം 10-ാം തീയതി 2 മണിയായപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഇവിടെ ആഹാരം കഴിച്ചിട്ട് കിടക്കായിരുന്നു. എന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്തു മക്കളെ എന്ന് ഒരു ചുമ്മാ വിളിച്ചു. അപ്പോൾ സൗണ്ടൊക്കെ വല്ലാതെ എന്തു മക്കളെ സൗണ്ടും അല്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല അമ്മ തള്ളയെ കരുതി, ഒരു നിവൃത്തിയില്ല, ജീവിക്കാൻ പാങ്ങില്ല തള്ളയെ കരുതി എന്ന് പറഞ്ഞു. എന്തു മക്കളെ ഇപ്പം എന്തൊരു പ്രശ്നം എന്ന് ചോദിച്ചു. അത് പൈസ ചിലവാകുന്നു, കറണ്ട് കാലിച്ച് ഒരുപാടാവുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. തള്ള ഭയങ്കര പ്രശ്നമാകുമ്പോൾ പറഞ്ഞു. അപ്പോഴവിടെ നിന്ന് ആഹാരം എൻ്റെ കൊച്ച് അവിടെ നിന്ന് കഴിക്കൊക്കെ ഒന്നുമില്ലായിരുന്നു. അവളെ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി, കൊടുക്കാത്തതാണോ കഴിക്കാത്ത. എന്തുകൊണ്ടാണ് അവളെ ഇവിടെ നിങ്ങൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നത്? വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് വീട്ടിൽ കയറിപ്പോയപ്പം തള്ള കഥ കൂട്ടിക്കളഞ്ഞു. ഇവളെ വെളിയിലാക്കി കഥ കൂട്ടി എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞു അമ്മ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മക്കൾ എവിടെ നിന്ന് സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെളിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കളെ ഒരു കാര്യം എഞ്ചി കുറച്ച് ദിവസത്തേക്ക് മക്കൾ വണ്ടി വിടുന്ന നേരെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിന്നിട്ട് അമ്മയെ നോക്കണം. അപ്പോഴെനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, അമ്മയെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ മക്കളിനി പോരാ, പിന്നീട് ബാക്കി എന്തായാലും നമുക്ക് ചെയ്യാം. അതുവരെ ഒന്നും ഒരു കേട്ടില്ല കണ്ടില്ല. അങ്ങനെ എൻ്റെ അമ്മ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴും ഭയങ്കര കരച്ച്, അപ്പോഴല്ല അപ്പോഴും വിഷമത്തോടെ എന്നെ വിഷമിക്കാതെ ഇരിക്കാൻ വേണ്ടി ഉള്ളിൽ ഒതുക്കി വെച്ചപ്പോഴും ഞാൻ ചോദിച്ചു അമ്മ ചോറ് കഴിച്ചോ അമ്മ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കഴിച്ചു നോക്കളെ മക്കളെ. ഞാൻ ഒരു ചക്ക തിന്നമ്മന്ന് ഞാൻ ചോദിച്ചു. ചക്ക തിന്നത്? ആ വെളിയിലൊരു ചക്ക കിടന്നു, അതിനെ ഞാൻ വെട്ടി കുറച്ച് തിന്നമ്മ എന്ന്.
അത് കഴിഞ്ഞ് എൻ്റെ കൊച്ച് കയറി ചെന്നപ്പോഴാ ഈ പ്രശ്നം അത്രയും ചവിട്ടി വിട്ടിട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് വിഷ്ണു പോയി വിളിച്ചോണ്ട് വന്നു വിഷ്ണു. അത് കഴിഞ്ഞ് എൻ്റെ മോള് വിളിച്ച് കരഞ്ഞോണ്ട് ഒരു അരമണിക്കൂർ ആകും മുമ്പേ രണ്ടാമത്തെ കോള് വിളിച്ച് ഞാൻ ചോദിച്ചു എന്തൊരു മക്കളെ നീ എന്തിനിങ്ങനെ കരയണത് അമ്മ എന്നെ അടിച്ചു പോന്നമ്മ എനിക്ക് എഴിക്കാൻ വയ്യ അമ്മ എന്നെ ചവിട്ടി ഉരുട്ടി തള്ളേതോടെ ഇപ്പോഴും ഞാൻ ചോദിച്ചു അവൻ അവനെയും കൂടെ വിളിച്ചിറക്കി അവ രണ്ടുപേരും കൂടെ എന്നെ ചവിട്ടി ശരിയാക്കി ഉണ്ണിയും തള്ളയും ഒരേപോലെ അടിച്ചു ഒരേപോലെ അടിച്ചു ഒരുപാട് അടിച്ചു നിറഞ്ഞ അവൻ അവൻ റൂമിനകത്ത് നിന്ന് അവനെ വിളിച്ചിറക്കി അടിയടാന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അടിപ്പിച്ചത് തള്ള പറഞ്ഞ അടിപ്പിച്ചത് ഇത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നോണ്ട് അപ്പോഴും ഒട്ട് പിന്നെയും ബഹളമാ അത് കേട്ടോണ്ട് പോലീസ് സാറെ അമ്മ ഞാൻ പോലീസിനെ വിളിക്കട്ടെ ഇവരല്ലെങ്കിൽ എന്നെ കൊന്നു കളയൂ അമ്മ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിളി മക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവള് ഈ അത്യാവശ്യത്തിനുള്ള ഇത് പോലീസ് സ്റ്റേഷനല്ല അല്ലാതെ എന്തൊരു നാട്ടിൽ വിളിച്ച് രണ്ട് പോലീസുകാർ വന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ ഒരു വാക്കും കേട്ടില്ല എവര് പറയണ മാത്രം കേട്ടിട്ട് പോയി അപ്പോഴും പറഞ്ഞു അത് ഞാൻ ഇന്നാരെ മന്ത്രിയുടെ ഒക്കെ ഇതാണ് മരുമോ ഇന്ന പിടിവല ഉള്ളതാണ് വക്കീലാവും ആരോ അങ്ങനെ ആരെയൊക്കെ പേരൊക്കെ പറഞ്ഞു അതൊക്കെ ഞങ്ങളെ ബന്ധുക്കളാണ് ആ കാണുന്ന വാറൊക്കെ ഞങ്ങൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ പിടി പോലീസുകാർ പറഞ്ഞു ഞങ്ങളവിടെ വൈകിട്ടൊക്കെ വരുന്നത് എന്ന് നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇനി പ്രിയ പിന്നെ ഇനി ദേഹ ഉത്തരവൊന്നും ചെയ്യരുത് പ്രശ്നമില്ലാതെ അങ്ങ് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോലീസുകാരെ വിളിച്ചെന്നും പറഞ്ഞ അടുത്ത പ്രശ്നമായിരുന്നു പത്താം തീയതി പോകാൻ വേണ്ടി നോക്കിയിട്ട് പാസ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല അന്ന് ഒരു രാത്രി മൊത്തം വെളിയിൽ ഇറക്കിയാ കിടത്തിയിരുന്നു അന്ന് വെളിയിൽ ഇറങ്ങി വിട്ടതിന് ശേഷം അകത്ത് പുറത്തായിരുന്നു കിടന്നു അതിന് അടുത്ത ദിവസമാണ് വിഷ്ണു പോയി വിളിച്ചോണ്ട് വരുന്നത് അത് എന്നായിരുന്നു 11-ാം തീയതി വിളിച്ചോണ്ട് വന്നു എന്നാ മരിക്കുന്നത് 12-ാം തീയതി ഇവിടെ വന്ന് മരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാകുമെന്ന് മോള് കരുതാഞ്ഞ എന്തായിരുന്നു കരുതാന്ന് വെച്ചാൽ എവിടെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി വീണ്ടും അമ്മയ്ക്കൊരു ഭാരമാകുമെന്ന് വിചാരിച്ചു കാരണം ഇട്ട ഉരുപ്പൊടികളൊന്നുമില്ല ഇപ്പം ശരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നിനും പോകാൻ പോയി അവൾക്കറിയാം എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി ഇനി മുമ്പിലോട്ട് അവളെ കൊണ്ട് ജീവിച്ച് അവളും കൂടെ എനിക്കൊരു ഭാരം ആവണ്ടെന്നും പറഞ്ഞ് ചെയ്തതാണോ പക്ഷേ അവൾ ആരോഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു അവൾക്ക് ജോലി അറിയാമായിരുന്നു അവൾക്ക് ജോലി കിട്ടുമായിരുന്നു എന്തുകൊണ്ട് അവൾ ആവരിക്കും ചിന്തിക്കാതെ പോയത് ജോലിക്ക് നോക്കുക അപ്പോഴും ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ പ്രശ്നങ്ങളായി സ്കൂളും എല്ലാം അടച്ച് ഒരു നിവൃത്തിയില്ല എൻ്റെ കൊച്ച് ആക്രി പറക്കി വരെ അവൾ ആറ്റിൽ വെച്ച് ആക്രി പറക്കി വരെ അവന് കൊടുത്തു എന്ന് വെച്ചാൽ പല കുപ്പിയും ചെടികൾ ഇതൊക്കെ ഉണ്ടാക്കി പറക്കിയൊക്കെ എൻ്റെ കൊച്ചവനെ നോക്കി ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്തോ പോലീസിൻ്റെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് ക്വാറന്റൈൻ ആണ് അവര് കൊറോണ ആയിരുന്നു പോസിറ്റീവ് ആയിരുന്നു അവർക്ക് നെഗറ്റീവ് ആയിരുന്നു അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞത് അവർക്ക് നല്ല പിടിപാടുണ്ട് നിങ്ങൾക്ക് യാതൊരു പിടിപാടും ഇല്ല അപ്പൊ ഈ കേസ് നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ ജനങ്ങൾ നിലനിർത്തുമെന്നാണ് എൻ്റെ കാരണം എന്നെ പോലെ എൻ്റെ ഒരു ദുഃഖത്തെ പോലെ പല അമ്മമാരും കാണും നമ്മളെപ്പോലെ സാമ്പത്തികമൊന്നും ഇല്ലാത്ത പല അമ്മമാരും കാണും അവരെയൊക്കെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് നിന്ന് ഈ തള്ളെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരുമെന്നാണ് എൻ്റെ കൊച്ചിൻ്റെ ആത്മാവിന് മോശം കിട്ടണ തള്ളെ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് നമുക്ക് ഇതിന്റെ എഫ്ഐആറിന്റെ കോപ്പി പോസ്റ്റ്മോർട്ടം കോപ്പിയും വന്നിട്ടില്ല നാട്ടുകാരുടെ ഒക്കെ സഹകരണം നിങ്ങൾക്ക് ഉണ്ട്
അപ്പോൾ ഇതിന്റെ കോപ്പി കൂടെ വന്ന ഉടനെ മന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള ഒരു ഇത്. കാരണം ഇവിടെ അവള് പഠിച്ചെടുത്തും എല്ലായിടത്തും കൂടുതലും ഇവിടെ അല്ല, അവള് അമ്പൂരിയിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും അവൾ ആളുകളടുത്തൊക്കെ ഇടപെടണമൊക്കെ നല്ല ഒരു അച്ചടക്കവും ഒരു മര്യാദ എല്ലാം ഉള്ള ഒരു കുട്ടിയാണ്. ആരടുത്തും ചാടിക്കേറി ഒന്നും അങ്ങനെ എടുത്തടിച്ചണക്ക് സംസാരിക്കുന്നേ അങ്ങനെ ഒരു എടുത്ത് കാട്ടമുള്ള ഒന്നുമില്ല. നമ്മളെ കുടുംബത്തിലേക്ക് ഏറ്റവും നല്ലൊരു ഇതുള്ളത്. എന്തുകൊണ്ടാണ് അന്ന് ഇവര് കാക്കനാട് ഫ്ലാറ്റ് എടുത്ത് താമസിച്ചത്? ഇവിടെ ഇവരുടെ വീട്ടിൽ കുടുംബത്തിൽ പോവാതെ അവരെ കുടുംബത്തിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് അവർ മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പരാജയപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ശരിയായിട്ടും ഇവളെ അങ്ങ് അടിമയാക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് എപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഇവളെ ഒഴിവാക്കി എടുക്കണം എന്നുള്ള ഒരു മാത്രത്തിലേ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. തള്ള എന്നെ വിളിച്ച് സംസാരിച്ച സമയത്തൊക്കെ ഇവളാവ് അവനിൽ നിന്ന് ഒഴിവാക്കി എടുക്കണമെന്നുള്ളൊരു സംസാരം മാത്രമേ തള്ള സംസാരിച്ചിട്ടുള്ളൂ. ഇതുവരെയുള്ള നീക്കങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമാണ്? ഇതുവരെയുള്ള തൃപ്തികരമാണ്. ഇനി അത് മുന്നോട്ട് പോയി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഏതായാലും ആർക്കും മോളെ തിരിച്ചു തരാൻ കഴിയത്തില്ല. മറ്റു കുട്ടികളെടുത്ത് പറയാനുള്ളത് എന്റെ കുട്ടിക്ക് വന്ന വിധി വേറെ ഒരു കുട്ടിയേക്കും വരരുത്. കാരണം ഇതിനുള്ള നടപടി എടുക്കുമ്പോലെ ഇരിക്കും അടുത്ത് അത് കണ്ടെങ്കിലും ഒരു പേടി വേണം. നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യം തന്നെ ഒരു നിയമത്തിന് ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങൾ പല സംഭവമായിട്ട് നടക്കുന്നത്. നമ്മളെ ഭരണഘടന ഒരു ഇതുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് പൈസ ഉള്ളവർ ഇറങ്ങി പുഷ്പം പോലെ ഇറങ്ങി പോകുന്ന കേസുകൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇതിന്റെ മുന്നോട്ട് പോകുമ്പോൾ കേസുകളൊക്കെ നടത്തുക അതൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് വലിയ ഭാരമല്ലേ? അത് ഭാരമാണെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ആത്മാവിന് എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. അതിന് ഗവൺമെന്റ് മുമ്പിട്ട് ഇറങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾക്ക് മോളോട് ചെയ്യാൻ പറ്റുന്ന ഇനി ഏക കാര്യം ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ചിന് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവള് ജീവിച്ചിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് അത് നമുക്ക് വേണ്ട പോയതൊക്കെ പോട്ടെ എന്ന് കണക്കൂട്ടി എൻ്റെ കുട്ടി മാത്രം മതിയായിരുന്നു എനിക്ക്. പക്ഷെ അത് അവള് ചിന്തിച്ച് അവള് എന്തുകൊണ്ട് ചെയ്തെന്നുള്ള ചിന്ത എന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾ അങ്ങനെ ഒരു ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക്. അന്ന് രാവിലെ ഇവള് ഇവിടെ ഞാനിതുപോലെ ഇങ്ങനെ ചാരിയിരിക്കും മരുന്നൊക്കെ ഒഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേ ഇവള് വന്നിട്ട് പറഞ്ഞു അമ്മ കാപ്പിയൊന്നും കുടിച്ചില്ല, ഒരു അര ഗ്ലാസ് കട്ടം മാത്രമേ കൂടെ അവൾക്ക് ഒരു കട്ട എടുത്തുകൊണ്ട് വന്നു എനിക്കും എടുത്തുകൊണ്ട് വന്നു. അപ്പോഴെടുത്തുകൊണ്ട് വന്നിട്ട് കുടിച്ച് ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ മരുന്നൊക്കെ ഒഴിക്കുക വിശപ്പോഴും ഞാൻ പറഞ്ഞു മക്കൾ കാപ്പി കുടിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ കുടിക്കണ നേരം ആയില്ലല്ലോ അമ്മ, ഞാൻ പിന്നെ കുടിച്ചോളാം അമ്മ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാപ്പി എടുത്ത് കഴിച്ചു. കഴിച്ചിട്ട് ബാക്കി അവിടെ അടച്ചു വെച്ചിട്ട് നിന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഉള്ളൊരു 10 മണിയൊക്കെ ആയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇവിടെ ഇരുന്നിട്ട് ഇവള് കൈയൊക്കെ ഇങ്ങനെ നോക്കി കൈയൊക്കെ അങ്ങ് ഉണങ്ങി തേമ്പി ഒരു ഇത് ചോരയൊക്കെ ചത്ത് ഒരുമാതിരി കിടന്നു. അപ്പോഴ് പറഞ്ഞു നോക്കമ്മ എൻ്റെ കൈയെന്ന് ഞാൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ്തു ഇത് കഴിയിട്ട് വണ്ടി വിടിട്ട് നമുക്ക് ഏതെങ്കിലും വൈദ്യൻ്റെ അവിടെ പോയി തടവി എണ്ണയും മാച്ച് തൈലമൊക്കെ കഷായമൊക്കെ വാങ്ങിച്ച് കുടിക്കുക. ഇപ്പം ഈ ഗുളിയെ കഴിക്കുക, എന്താണത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പോയി മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും മിണ്ടിയില്ല. മറ്റേത് വന്നു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയും ചിരിച്ചും ഭയങ്കര, പിന്നെ അവൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിനകത്ത് ചിരിയും കളിയും, അപ്പോഴും ഇവിടെയുള്ള ആൾക്കാർക്ക് അവൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരിത് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ എൻ്റെ കൊച്ച് വന്നിട്ട് ചിരിയോ വേറെ ഒന്നുമില്ലായിരുന്നു. ഈ മരിക്കുന്ന സമയത്ത് അമ്മ എവിടെയായിരുന്നു? മരിക്കണ സമയത്ത് ഞാൻ മരുന്നൊഴിച്ച് ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് മരുന്ന് കൊണ്ട് തന്നു. അമ്മ കേടാ ഞാൻ മരുന്നൊഴിച്ച് തരാമെന്ന് പറഞ്ഞ് മരുന്നൊഴിച്ച് തന്നു. അപ്പോഴും തലേ ദിവസം അതിൻ്റെ തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവളവിടെ കരഞ്ഞും വിളിച്ചിരിക്കുന്ന ആ ടെൻഷൻ കൊണ്ട് ഞാൻ ഉറങ്ങിട്ട് അപ്പോഴും ചെന്ന് കിടന്ന് ഈ മരുന്നും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. അതിന് ശേഷമാണ് അവൾ മുറി കയറിയത്. മയങ്ങി ഞാൻ എഴുച്ചു വന്നു. ഫാനിലാണോ കെട്ടി തൂങ്ങിയത്? ഫാനിലല്ല, ഫാനിൻ്റെ കയറ് അങ്ങനത്തെ കയറ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കയറായിരുന്നു. എന്നെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് അത് കെട്ടിപ്പിടിച്ച് ഉമ്മ ഞാൻ ഉറക്കത്തില്ലായിരുന്നു. അപ്പോഴും വന്ന് ഉമ്മ നിന്ന് അവൾ ഫോൺ വിളിച്ച്
മരിക്കുന്ന സമയത്ത് ഉമ്മ തന്നു. കാരണം ഞാൻ വിചാരിച്ചത് സ്വപ്നം കാണാനായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പിന്നീട് ഇത് ചെയ്ത് കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായി എൻ്റെ മോൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു. എനിക്ക് എന്ത് വന്നാലും അവിടെ നിന്ന് വരുമ്പോൾ കൊഞ്ഞണവും കാട്ടി ചിരിച്ചും കളിയാക്കിയും വരണ മോൾ അന്ന് വന്നിട്ടും അവളൊരു ഒരാഴ്ചയൊരു എൻ്റെ മക്കൾ മിണ്ടാതെ പതിഞ്ഞ് പതിഞ്ഞ് നടക്കാൻ വൈകിയായിരുന്നു. എന്നിട്ട് എവൻ വന്ന ഒരാ തലേദിവസം പോയത് വന്ന ക്ഷീണം കൊണ്ട് വയറ്റിൽ കിടന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാത്തത് നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് ഞാനും കൂടെ പോയത്. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞു ഡോക്ടറെ എൻ്റെ ഭർമ്മസാധനമൊക്കെ ചവിട്ടി നീരിയേറിയിരിക്കുകയാണ്. കഴുകു കണ്ണിൻ്റെ ഈ പോളയില ഇവിടെ പോക്ക് മൊത്തവും ഇടിച്ച് ചതച്ച് ഇവിടെ മൊത്തം മുതും മൊത്തവും ഇല്ല മുതും ഇല്ല കടിച്ച് പറിച്ചിട്ടുണ്ട്. കടിച്ചത് അവനാണോ തള്ളയാണോ എന്നൊന്നും അറിയത്തില്ല. കടിച്ചു പിന്നെ ചോരത്ത് ഇടിച്ച് ചോര കലങ്ങി ചത്ത് കലങ്ങി മുതും നിറച്ച് ചോര ചത്ത് കിടപ്പുണ്ട്. കൊടുക്കുക ഇപ്പം ആശുപത്രി ചെന്നപ്പോഴാണ് എൻ്റെ അടിവയറും എല്ലാം ഇതേപോലെ നീലിച്ച് നീരും കയറി അടിവയറ് പറഞ്ഞ സാധനമൊക്കെ നീര് കയറിയിരിക്കുകയെന്ന് പറഞ്ഞു തള്ള പിടിച്ച് ചുറ്റി കിടത്തി ചവിട്ടി രണ്ടുപേരും കൂടെ ചവിട്ടി. ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല ഇല്ലെന്നാണ് എൻ്റെ നമുക്കറിഞ്ഞു പോണ്ടായിരുന്നു. അതിപ്പോഴായിട്ട് എടുത്ത ഒരു വേലക്കാരിയ തള്ളയും വേലക്കാരിയും ഇപ്പൊ ഇവർ രണ്ടുപേരും ഈ വേലക്കാരിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അറിയാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ ഈ വേലക്കാരി കണ്ടു കാണുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല നമുക്ക് അപ്പോഴൊന്നും ഒരു എന്താണ് ഇത് നിങ്ങളുടെ ബന്ധക്കാര് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നാട്ടുകാര് ഈ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ ഈ കാര്യങ്ങൾക്ക്? ഇത് വേണ്ട രീതിയിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലേ? ശരിയായിട്ടും ശരിയായിട്ട് ശ്രദ്ധിച്ച് പെട്ടിട്ടുണ്ട്. പെടാതെ എന്നാലും ന്യൂസ് കൊടുക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ കൂടെ തള്ള നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട്. ഇപ്പം കാരണം എൻ്റെ കൊച്ചിന് നീതിക്ക് വേണ്ടി മാത്രം അവൾ ആത്മാവിന് നീതി കിട്ടാൻ വേണ്ടി അവൾ മരിക്കുന്നുമ്പേ ഇവിടെ ഇരുന്ന് പറഞ്ഞതും ഞാൻ തള്ളയെ കൊണ്ടുവരും ഞാൻ തള്ളയെ കൊണ്ടുവന്ന് തള്ള എന്നെ ഇത്രത്തോളം ദുഷ്ടത്തനം കാണിച്ച് തള്ള ആ തള്ളലെ ഇത് മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. 24 മണിക്ക് അവൾ വന്ന് മൊത്തവും തള്ളയെ കുറിച്ച് ഭർത്താവിനെ പറ്റി ഒരു പരാതിയും പറഞ്ഞില്ല. കൂടുതലും പരാതി പറഞ്ഞത് തള്ളയെ പറ്റി. പക്ഷെ ഭർത്താവിന്റെ പിടിപ്പുകേടല്ലേ ഒരു അവന്റെ മുന്നിലിട്ട് അവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയെ ചവിട്ടിത്തേക്കുന്നത്? അവൻ വിചാരിക്കുന്ന എന്നെ വിശ്വസിച്ചാണ് ഇപ്പൊ അവനെ വിശ്വസിച്ചാണ് ഞാൻ എന്റെ കൊച്ചിനെ കൊടുത്തത്. അത് അവൻ ചിന്തിച്ചില്ല. അത് ചിന്തിച്ച അവൻ അതേപോലെ നിർബന്ധം പിടിച്ച് കൊണ്ടുപോയിട്ട് അവൻ ഇങ്ങനെ ചെയ്ത് എന്താ വിഷ്ണു എന്താ പറയാനുള്ളത്? എങ്ങനെയാ വിഷ്ണു ഇത് ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകത്തില്ലേ? ഇതിന്റെ അവസാനം വരെ പോകത്തില്ലേ? പറഞ്ഞ് പിന്മാറുകഴിയുന്ന രീതിയിൽ ആര് പിന്മാറിയാലും എന്റെ മരണം വരെ ഞാൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ആരിറങ്ങിയില്ലെങ്കിലും ഞാൻ ഇറങ്ങും. കാരണം അങ്ങനെയാണ് ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാം എൻ്റെ നെഞ്ചിൽ ഞാൻ ഒതുക്കുന്നത്. നെഞ്ചിൽ ഒതുക്കി വെച്ച് എനിക്ക് നെഞ്ചൊന്നും വൈ എനിക്ക് പിടിച്ച് എൻ്റെ നെഞ്ചൊരു ഭാരമായിട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നിയമത്തിൻ്റെ മുമ്പേ ഇറങ്ങണമെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനൊരു നീതി വേണമെങ്കിൽ ഞാൻ ഇറങ്ങണം. ഞാൻ ഇറങ്ങും. എന്നെക്കൊണ്ട് പറ്റണടത്തോളം ആരെല്ലാം കാല് പിടിച്ചാലും ഞാൻ ഇറങ്ങും എന്നുള്ള ഒറ്റ പ്രതിജ്ഞ എടുത്ത് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അതിനു വേണ്ടി എൻ്റെ ദുഃഖമെല്ലാം ഞാൻ ഒതുക്കുന്ന എഞ്ചിൽ ഒതുക്കി വെച്ചു. ഈ രാജൻ പി ദേവിനെ ഈ ഉണ്ണി അല്ലാതെ വേറെ എത്ര പേരുണ്ട് മക്കള്? രണ്ടുപേര്. ഒരാണ് ഒരു മൂത്ത ജ്യേഷ്ഠൻ ഒരു സഹോദരി. ഈ സഹോദരിയുടെ ഭർത്താവാണ് ഈ കല്യാണ സമയത്തൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. അവര് പിന്നെ അമ്മ അവരോട് കോണ്ടാക്ട് ചെയ്തിരുന്നു. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ചിട്ടേ അവർക്കൊക്കെ ഇത് അറിയായിരിക്കണം. പക്ഷെ അവര് വിളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് അവർക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാൻ തന്നെ അവർക്ക് നാണക്കേട. അവരാ തള്ള മാത്രമേ ഒരു കുറേ തവണ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അത് സംസാരിക്കുന്ന നിങ്ങളെ മോളെ ഇവിടെ നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നാണക്കേടാണ് ജാതിയിൽ നാണക്കേടെന്ന് പറഞ്ഞവർ ഞാൻ നായരെന്നാണ് നിങ്ങളെന്ത് ജാതി എന്ന് ചോദിച്ചു. ഇതുവരെ മാറില്ല. അപ്പോൾ ഒരു കന്യാസ്ത്രീയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിരുന്നു മോളെ പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ച് വിളിച്ചുകൊണ്ട് പോകണം. ഞാൻ പറഞ്ഞു അതിപ്പം അവർ തമ്മിൽ സന്തോഷമായിട്ട് പോവുകയല്ല അതിപ്പോൾ
ഇനിയിപ്പം വിളിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞ് ആറേഴ് മാസം ഏഴെട്ട് മാസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ മോനെ നീ ഒരു കാര്യം ചെയ്യ് നീ വീട്ടിൽ പോയിക്കോ നിങ്ങളിപ്പോൾ ഇതായല്ലോ കുറച്ച് ദിവസം ഇവള് നിൽക്കട്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൻ നിർത്തിയില്ല എന്ന് ഇവിടെ നിർത്താതെ കൊണ്ടുപോയത് അപ്പോൾ ഇനിയെല്ലാം ഈ കേസിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.